വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, ജി4 വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രമോദ് പടിയത്. പ്രധാന വാർത്തകൾ. അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവും മാധ്യമ പ്രവർത്തകനുമായിരുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മഹാപ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സാംസ്കാരിക കേരളം. സ്ഥിരം അപകടമേഖലയായ മുണ്ടൂരിൽ ഇന്നോവ കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. മുണ്ടൂർ സ്വദേശി പുത്തൂക്കര മെജോയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബഫർ സോൺ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തോമസ് ഉണ്ണിയാടൻ. സുപ്രീംകോടതി വിധി ചോദിച്ചു വാങ്ങിയവർ തന്നെ വിധിക്കെതിരെ രംഗത്ത് വരുന്നത് അപഹാസ്യമെന്നും ഉണ്ണിയാടൻ. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും, മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ അടക്കം 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കവിയും ഗാനരചയിതാവും മാധ്യമ പ്രവർത്തകനുമായ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് സാംസ്കാരിക കേരളത്തിന്റെ ശ്രദ്ധാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. കൃഷ്ണഭക്തിഗാനങ്ങളുടെ മാധുര്യം മലയാളിക്ക് പകർന്നു നൽകിയ കവിയും ഗാനരചയിതാവുമായിരുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ രാത്രി 11:20 മരണമടഞ്ഞത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. കേരള കലാമണ്ഡലം വൈസ് ചെയർമാനായിരുന്ന അദ്ദേഹം രചിച്ച ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ, ഓമനക്കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനോട്ടം, ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കാനനവാസ കലിയുഗ വരദ, ആനയിറങ്ങും മാമലയിൽ അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു, അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു, അങ്ങനെ മലയാളികൾ ഏറ്റുപാടിയ ഗാനങ്ങൾക്ക് പിന്നിലുള്ള തൂലികയായിരുന്നു ചൊവ്വല്ലൂർ. കവിതകൾക്ക് പുറമെ ചെറുകഥകൾ, തിരക്കഥ, സംഭാഷണം, അഭിനയം, ഡോക്യുമെന്ററി രചന, സംവിധാനം തുടങ്ങിയ കലയുടെ സമസ്ത മേഖലകളിലും നിറ സാന്നിധ്യമായിരുന്നു അന്തരിച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സാംസ്കാരിക കേരളത്തിനൊപ്പം ടീം G4U ആദരാഞ്ജലികൾ. തൂലികയെ ഗാനമായും പടവാളായും മാറ്റിയ അതുല്യ പ്രതിഭ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ഇനി ഓർമ്മ. ചൊവ്വല്ലൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ആ അതുല്യ പ്രതിഭയ്ക്ക് കലാകേരളം യാത്ര മുഴിയേകിയത്. അന്തരിച്ച മഹാപ്രതിഭയ്ക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ വസതിയിലെത്തി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ അന്തരിച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നത്. നടൻ സുരേഷ് ഗോപി ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. കവി, ഭക്തിഗാന രചയിതാവ്, സിനിമാഗാന രചയിതാവ്, തിരക്കഥാകൃത്ത്, നടൻ, പത്രപ്രവർത്തകൻ, തായമ്പക വിദഗ്ധൻ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രസിദ്ധനായിരുന്നു അന്തരിച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. ഭക്തിഗാന രചയിതാവ് എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. 1936 സെപ്റ്റംബർ 10 ഗുരുവായൂരിനടുത്തുള്ള ചൊവ്വല്ലൂരിൽ ജനിച്ച അദ്ദേഹം പഠനം പൂർത്തിയാക്കിയ ശേഷം 1959 ജോസഫ് മുണ്ടശ്ശേരി നടത്തിയിരുന്ന നവജീവൻ പത്രത്തിൽ സബ് എഡിറ്ററായി ജോലി ആരംഭിച്ചു. 1963 ഗുരുവായൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സ്വതന്ത്രമണ്ഡപം എന്ന പത്രത്തിന്റെ എഡിറ്ററുമായി. 1966 മലയാള മനോരമയുടെ കോഴിക്കോട് യൂണിറ്റിൽ സബ് എഡിറ്ററായി ചേർന്ന അദ്ദേഹം 2004 അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ചു. തുലാവർഷം എന്ന സിനിമയിലെ സ്വപ്നാടനം ഞാൻ തുടരുന്നു എന്ന ഗാനത്തിലൂടെ ഗാനരചയിതാവായി. മരം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. പ്രഭാതസന്ധ്യ, ശ്രീരാഗം എന്നീ സിനിമകളുടെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി. കർപ്പൂരദീപം, ശശിനാസ് എന്നിവയുടെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചു. കവിത, ചെറുകഥ, നോവൽ, വിവർത്തനം, നർമ്മലേഖനങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ 18 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അംഗം, കേരള കലാമണ്ഡലം വൈസ് ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. G4U ന്യൂസ്, തൃശൂർ. സ്ഥിരം അപകടമേഖലയായി മാറിയ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്.
മുണ്ടൂർ സ്വദേശി പുത്തൂക്കര പരേതനായ തോമസിന്റെ മകൻ മെജോക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത്. രാവിലെ അമ്മയെ പള്ളിയിൽ കൊണ്ടുവിട്ട് മടങ്ങവെയാണ് മെജോ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇടിച്ച് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്ക് പറ്റിയ മെജോയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റീബിൽഡ് കേരളയുടെ ഭാഗമായി റോഡ് പൊളിച്ചിട്ടുള്ളതിനാലും കൃത്യമായ ദിശാസൂചികകൾ സ്ഥാപിക്കാത്തതിനാലും പേരാമംഗലം മുതൽ പുറ്റേക്കര വരെയുള്ള റോഡ് സ്ഥിരം അപകട മേഖലയായിരിക്കുകയാണ്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്തതിനാൽ നാട്ടുകാർ അമർഷത്തിലാണ്. ബഫർ സോൺ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ രംഗത്ത്. ബഫർ സോൺ വിഷയത്തിൽ എൽ ഡി എഫിന്റെ വൈരുദ്ധ്യ തീരുമാനങ്ങളും സമരവും കാപട്യമാണെന്നും ഉണ്ണിയാടൻ. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം രംഗത്ത് വന്നത്. ബഫർ സോൺ വേണമെന്ന് മന്ത്രിസഭാ തീരുമാനമെടുക്കുകയും ഇതിനുവേണ്ടി കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്ത എൽ ഡി എഫ് നിലവിൽ തീരുമാനത്തെ എതിർക്കുന്നതും നാട്ടിൽ ഹർത്താലും സമരങ്ങളും നടത്തുന്നതും തികഞ്ഞ ചതിയും കാപട്യവുമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രദേശങ്ങളാണ് ബഫർ സോണായിട്ട് നമുക്കിപ്പോൾ വരാൻ കാണാൻ കഴിയുന്നത്. ഒന്ന് കേന്ദ്ര മൃഗസംരക്ഷണ കേന്ദ്രവും അതോടൊപ്പം തന്നെ 6 ദേശീയ ഉദ്യാനങ്ങളുടെ ഭാഗങ്ങളാണ്. 25 ഉണ്ടായത് ആകെ. അതിൽ മതികെട്ടാഞ്ചോലയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ആശയമില്ലായിരുന്നു കൊണ്ട് അധികം വിജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും കരട് വിജ്ഞാനം ഉണ്ടായിട്ടുള്ളത്. തന്നെയുള്ള സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ 3 മാസത്തിനുള്ളിൽ എംപവർ കമ്മിറ്റിയെ സംബന്ധിച്ചോട് ഇതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീംകോടതി വിധി ചോദിച്ചു വാങ്ങിയവർ തന്നെ ആ വിധിക്കെതിരെ ഇപ്പോൾ ജനങ്ങളെ സമരത്തിന് അണിനിരത്തുന്നതിലൂടെ സ്വയം അപഹാസ്യരാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരേ സമയം തന്നെ ബഫർ സോൺ വേണമെന്നും വേണ്ട എന്നും പറയുന്നത് വൈരുദ്ധ്യാത്മക തത്വശാസ്ത്രമോ അതോ പിണറായിയുടെ പുത്തൻ തന്ത്രശാസ്ത്രമോ എന്ന് വ്യക്തമാക്കണമെന്നും ഉണ്ണിയാടൻ തുറന്നടിച്ചു. നിലവിലെ പ്രഖ്യാപിത ബഫർ സോൺ പരിസരങ്ങളിൽ കേരള കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ എം പി പോളി, സി വി കുര്യാക്കോസ്, ഇട്ടിയച്ചൻ തരകൻ എന്നിവരും പങ്കെടുത്തു. കാലാവസ്ഥ. സംസ്ഥാനത്ത് തുടർച്ചയായ 3 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ അടക്കം 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലവിൽ വന്നത്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയുടെയും അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെയും സ്വാധീനഫലമായുമാണ് തൃശൂർ അടക്കം 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. June 28 മുതൽ 30 വരെയാണ് അലർട്ട്. അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സ്വകാര്യ ബസിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ യുവതിയെ കടന്നുപിടിച്ച ആളെ യാത്രക്കാരും ബസ് ജീവനക്കാരും ഓടിച്ചിട്ട് പിടിച്ചു. തൊട്ടിപ്പാൾ സ്വദേശി പുളിക്കൽ വീട്ടിൽ ഷാജിയാണ് പിടിയിലായത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇയാൾ. ഇരിങ്ങാലക്കുട തൃശൂർ റൂട്ടിലെ ബസിൽ തൃശൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന യുവതിയെയാണ് ഇയാൾ ഉപദ്രവിച്ചത്. യുവതി ഇരുന്നിരുന്ന സീറ്റിന് പുറകിലായി ഇരുന്ന പ്രതി യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു. യുവതി ഉടൻ തന്നെ എഴുന്നേറ്റ് ബഹളം വെച്ചതോടെ ഇയാൾ ഇറങ്ങിയോടിയെങ്കിലും യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് ഇയാളെ ഓടിച്ചിട്ട് പിടികൂടി നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇറങ്ങിയോടാൻ ശ്രമിച്ച ഇയാൾക്ക് ബസിന്റെ കമ്പിയിൽ തട്ടി പരിക്കേൽക്കുകയും ചെയ്തു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൊടിതോരണങ്ങളും ഫ്ലക്സുകളും നശിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് കുറ്റിമുക്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനു പള്ളത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ, ബ്ലോക്ക് ഭാരവാഹി കെ കെ ശോഭനൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ജൻസൺ ജോസ് കാക്കശ്ശേരി, സൗരാഗ്, റിജോയ് ജോയ്സൺ, കെ എസ് വൈശാഖ്, ജോമോൻ ജോൺ, മിഥുൻ പള്ളത്ത്, രാജാറാം, വിമൽ, അമൽ, രാഖിത് എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് കൺവെൻഷൻ ആര്യമ്പാടത്ത് നടന്നു. ആര്യമ്പാടം പകൽ വീട്ടിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്.
NREG യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായ PN സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഷൈനി നിക്സൺ ചടങ്ങിൽ അധ്യക്ഷയായി. യൂണിയൻ ഏരിയ സെക്രട്ടറി PS പ്രസാദ്, പ്രസിഡന്റ് M ഗിരിജാദേവി, ഏരിയ കമ്മിറ്റി അംഗം രവി കൊമ്പത്ത്, KM മൊയ്തു, കൗൺസിലർ മധു അമ്പലപുരം, ജമീല, ജിൻസി ജോയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. തൃശൂർ ഫാത്തിമ നഗർ ജംഗ്ഷനിലെ റോഡ് പൊളിച്ച് ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്നതിന്റെ രണ്ടാം ഘട്ട പണികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച മുതൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കുന്നതെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. നെല്ലിക്കുന്ന്, നടത്തറ, കുട്ടനല്ലൂർ ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സാധാരണ രീതിയിൽ വാഹന ഗതാഗതം നടത്താവുന്നതാണ്. എന്നാൽ തൃശൂരിൽ നിന്നും നെല്ലിക്കുന്ന്, വലക്കാവ്, പുത്തൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ITC ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കേക്കോട്ടയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പോകേണ്ടതാണെന്നും മിഷൻ ക്വാർട്ടേഴ്സ് റോഡ്, ബിഷപ്പ് ആലപ്പാട് റോഡ് എന്നിവിടങ്ങളിൽ നിന്നും ഫാത്തിമ നഗറിലെത്തുന്ന വാഹനങ്ങൾക്ക് ഈസ്റ്റ് ഫോർട്ട് ഭാഗത്തേക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വാതിൽപ്പടി സേവന പദ്ധതി പരിശീലന ശില്പശാലയ്ക്ക് തുടക്കമായി. ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, അങ്കണവാടി ഹെൽപ്പർമാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് രണ്ട് ദിവസത്തെ പരിശീലനമാണ് സംഘടിപ്പിക്കുന്നത്. 1 മുതൽ 22 വരെ വാർഡുകളിലുള്ളവർക്ക് ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസം 23 മുതൽ 44 വരെ വാർഡിലുള്ളവർക്കുമാണ് കിലയുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രായാധിക്യം മൂലം വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അസുഖബാധിതർ, ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ, അതിദരിദ്രർ തുടങ്ങിയവർക്കാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുക. അവർക്കാവശ്യമായ ഭക്ഷണം, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, ആശുപത്രിയിൽ കൊണ്ടുപോകൽ, മറ്റ് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കൽ എന്നീ ആവശ്യമായ സഹായങ്ങളും ചെയ്യും. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിശീലന പരിപാടി വൈസ് ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. തൃശൂർ GST ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ചെറുകിട വ്യാപാരികൾക്കും വ്യവസായികൾക്കുമെതിരെ GST വകുപ്പ് ചുമത്തുന്ന അനാവശ്യ പിഴകൾക്കും പരിശോധനകൾക്കുമെതിരെയാണ് മാർച്ച് നടത്തുന്നത്. June 30 രാവിലെ 10 തൃശൂർ പട്ടാളം റോഡിലെ BSNL ഓഫീസിൽ നിന്നും മാർച്ച് ആരംഭിക്കും. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ബിന്നി എമ്മട്ടി, KM ലെനിൻ, മിൽട്ടൺ ജെ തലക്കോട്ടൂർ, ബാബു ആന്റണി, രാജൻ ഡയമണ്ട് എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ് പദ്ധതിക്കെതിരെ തൃശൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാളം റോഡിലെ BSNL ഓഫീസിന് മുൻപിലാണ് ധർണ നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് IP പോൾ അധ്യക്ഷത വഹിച്ചു. K ഗിരീഷ് കുമാർ, ഷാജു കോടംകണ്ടത്ത്, ജോൺ ഡാനിയൽ, A പ്രസാദ്, KH ഉസ്മാൻ ഖാൻ, രാജൻ ജെ പല്ലൻ, MS ശിവരാമകൃഷ്ണൻ, രവി ജോസ് താണിക്കൽ, ഫ്രാൻസിസ് ചാലിശ്ശേരി, സുബി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിലേക്കിറങ്ങി താന്യം കിഴക്കുമുറി ശ്രീ ബോധാനന്ദ വായനശാല കൃഷിക്കൂട്ടായ്മയും. വായനശാലയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കമായത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TB മായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി കൂട്ടായ്മ പ്രസിഡന്റ് KS ഷാജു അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ, ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് TV ഓമന എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ തൊറയൻ, ഷീജ സദാനന്ദൻ, MS ശ്രീരാഗ്, സ്ഥലമുടമ മുഹമ്മദ് നജാഹ്, അഡ്വക്കേറ്റ് സന്ധ്യ ഉല്ലാസ്, സുഗതൻ കുണ്ടായിൽ തുടങ്ങിയവർ സംസാരിച്ചു. മഹാരാജ്യത്തെ 57% കർഷകരാണ്. കർഷകരാണ് ഈ നാടിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യം. ആ കാര്യം നമ്മൾ മറന്നുപോകാൻ പറ്റില്ല. കർഷകരെ സഹായിക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ പല പദ്ധതികളും ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഇപ്പൊ നമ്മളെ ഈ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ക്യാമ്പയിന്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു അണ്ണാർക്കണ്ണൻ കൂടെ കുറച്ച് പച്ചക്കറി ആയിട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു പടമൊക്കെ കാണുന്നില്ലേ,
അത് നമ്മളിങ്ങനെ അണ്ണാർക്കണ്ണന്റെ പടം വെച്ചത് എന്താന്ന് വെച്ചാ എല്ലാവരോടും കൃഷി ചെയ്യാനാണ് ഇപ്പോ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും കുറച്ച് സ്ഥലമുള്ളെങ്കിൽ പോലും എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം. അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ പടം വെച്ചേക്കുന്നത്. അണ്ണാർക്കണ്ണനും തന്നാലായത് സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ കൈത്താങ്ങായി കാതോർത്ത് എന്ന പദ്ധതി. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് കൌൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. പ്രഗത്ഭരായ നിയമവിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരും കൌൺസിലർമാരും പാനലിൽ ഉൾപ്പെടുന്നു. വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് യാത്രാക്ലേശം, സമയനഷ്ടം എന്നിവ ഒഴിവാക്കുന്നതിനോടൊപ്പം അടിയന്തര പരിഹാരം ലഭ്യമാക്കാനുമാകും. 9400077113 എന്ന വാട്സാപ്പ് നമ്പറിലും www.kadorthu.wcd.kerala.gov.in എന്ന വെബ് പോർട്ടൽ വഴിയും രജിസ്റ്റർ ചെയ്യാം. കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിങ്ങനെ 3 തരത്തിലും സഹായം ആവശ്യപ്പെടാം. രാഹുൽ ഗാന്ധി MPയുടെ വയനാട്ടിലെ ഓഫീസ് തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ച് ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. SFI ഗുണ്ടകളുടെ ഗുണ്ടായുസത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ബൈജു വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് PU ഹംസ, കൌൺസിലർ ശ്യാമള മുരളീധരൻ, സണ്ണി വാഴപ്പള്ളി, CK ഫ്രാൻസിസ്, ജിജോ ജോർജ്, വർഗീസ് വാഴപ്പള്ളി, ജോഷി തട്ടിൽ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, VV ജോബി, MG രാജൻ, സഫിയ ജമാൽ, സജോ നെല്ലിക്കുന്ന്, രാജേഷ് CJ, KK കാസിം, ബേബി പാലോലിക്കൽ, നിധിൻ ജോസ്, ബിജു PB, മിൻഡോ സിയാൻഡോ എന്നിവർ നേതൃത്വം നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. June 27 മുതൽ July 1 വരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക തീരങ്ങളിലും ഈ നിർദ്ദേശം ബാധകമാണ്. അഗ്നിപഥ് പദ്ധതിക്കെതിരെ ഒല്ലൂരിൽ സത്യാഗ്രഹ സമരം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം നടന്നത്. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജെയ്ജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം KPCC സെക്രട്ടറി CS ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി KB ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, പാണഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് KC അഭിലാഷ്, DCC ജനറൽ സെക്രട്ടറിമാരായ ML ബേബി, സജീവൻ കുരിയച്ചിറ, TM ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ രീതിയിലുള്ള സാങ്കേതിക പരിജ്ഞാനത്തിലൂടെ വ്യോമരംഗത്തും അതുപോലെ നാവികരംഗത്തും അതുപോലെ തന്നെ കാനാൽ പടയിലും ഒരുമിച്ച് നിന്ന് രാജ്യത്തെ നയിക്കാൻ ശക്തിയുണ്ടായ ആ സൈനിക ശക്തിയിലാണ് ഇന്ന് ഇവിടെ BJP അള്ളുവച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. സൈന്യത്തിനകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ ഉതിർന്നുവെന്ന്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആദ്യത്തെ ജവഹർലാൽ നെഹ്റുവിന്റെ. തൃശൂർ ജവഹർ ബാലഭവനിലെ റെഗുലർ ക്ലാസുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, കമ്പ്യൂട്ടർ, ക്രാഫ്റ്റ്, തയ്യൽ, ജൂഡോ, കുങ്ഫു എന്നിവയിലാണ് റെഗുലർ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ചിത്രകല, ശില്പകല, സംഗീതം, നൃത്തം, നാടകം, മാജിക് എന്നിവയിലും ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബാലഭവനുമായി നേരിട്ടോ 04872333209 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റ് ഒരുക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം മാടക്കത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര നിർവഹിച്ചു.
മണ്ണുത്തി കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിലാണ് ചന്ത ആരംഭിച്ചത്. സർവകലാശാല ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ മധു സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. സർവകലാശാലയുടെ അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും തൈകളും ഞാറ്റുവേലചന്തയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ജയശ്രീകൃഷ്ണൻകുട്ടി സ്വാഗതം ആശംസിച്ചു. മാടക്കത്ര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് കെ പി, മാടക്കത്ര പഞ്ചായത്ത് 11 വാർഡ് മെമ്പർ സോഫിയ സോജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തോമസ് ശ്ലീഹയുടെ രക്തസാക്ഷി ദിനത്തിന്റെ 19th ശതോത്തര സുവർണ ജൂബിലിയുടെ സമാപന ചടങ്ങുകൾ ജൂലൈ 2 നടക്കും. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് സാന്തോം സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ജൂലൈ 2 രാവിലെ 11:30 അഴീക്കോട് സെന്റ് തോമസ് പൊന്തിഫിക്കൽ ഷ്രൈനിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനാകും. വത്തിക്കാൻ സ്ഥാനപതി അപ്പസ്തോലിക് ന്യൂൺസോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾദോ ജില്ലേരി സന്ദേശം നൽകും. സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങുകളിൽ പങ്കെടുക്കും. തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, ഫാദർ നിവിൻ ആട്ടോക്കാരൻ സെബി മാളിയേക്കൽ, ടെൽസൺ കോട്ടോളി എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ ചൂട്ടുകത്തിച്ച പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ. വാടാനപ്പള്ളി KSEB ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം നടന്നത്. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃത്തലൂർ UP സ്കൂൾ പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമാണ് വൈദ്യുതി നിരക്ക് വർധനവിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് സനൌഫൽ അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ അഴിമതിയും ധൂർത്തുമൂലമുണ്ടായ കടബാധ്യതയും വകുപ്പിന്റെ കെടുകാര്യസ്ഥതയുമാണ് KCBയെ നഷ്ടത്തിലാക്കിയതെന്നും കടബാധ്യതയുടെ ഭാരം മുഴുവൻ സാധാരണക്കാരുടെ തലയിലേക്ക് കെട്ടിവയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AY ഹർഷാദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി AA ഷജീർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി AM നിയാസ്, MH ഖാലിദ്, KM ദിൽഷാദ്, ഫൈസൽ അഞ്ചങ്ങാടി, AS ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. യുവമോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഗ്നിപഥ് പദ്ധതിയുടെ സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാട്ടിക SN ഹാളിലാണ് ക്യാമ്പ് നടന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി വരുന്ന നിരവധി ജനക്ഷേമ പദ്ധതികളിൽ യുവജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കി അവരെ രാജ്യസ്നേഹികളാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയാണ് അഗ്നിപഥ് എന്നും ഈ സ്വപ്ന പദ്ധതിയെപ്പോലും അന്ധമായി എതിർക്കുകയും രാജ്യവ്യാപകമായി ട്രെയിനുകൾക്ക് തീയിടാനും പൊതുമുതൽ നശിപ്പിക്കുന്നതിനും കോൺഗ്രസും CPMഉം ഉൾപ്പെടുന്ന പ്രതിപക്ഷ കക്ഷികൾ ശ്രമിച്ചത് നിർഭാഗ്യകരമാണെന്നും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മനീഷ് നളൻ, BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരുപ്പിൽ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. വികസന പ്രക്രിയകളാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി രാജ്യത്ത് വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ നടത്തി. പ്രത്യേകിച്ച് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ രീതിയിൽ 2024 കൂടി ഭാരതത്തിലെമ്പാടും സർവമാന പാവപ്പെട്ട ആളുകൾക്കും കിടപ്പാടമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ നൃത്തശില്പം കൗതുകമായി. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലും ഒളരി പള്ളി അങ്കണത്തിലും നടന്ന ലഹരി വിരുദ്ധ നൃത്തശില്പമാണ് ശ്രദ്ധേയമായത്. ലഹരി വിരുദ്ധ ക്ലബ്ബ്, SPC, JRC, KCSL, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നീ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് നൃത്തശില്പം ഒരുക്കിയത്. ചടങ്ങുകളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ ഫ്ളാഷ് മോബും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ NU ശിവൻ, ജയപ്രകാശ്, ഷൈജ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി.
പ്രധാന അധ്യാപകൻ ജെന്നി വർഗീസ്, ഫാദർ ജോസ് കൊടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ ഗീത ഫ്രാൻസിസ്, പി ആർ ജോസ് മാർട്ടിൻ, എബനേസർ ജോസ്, കവിത തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിറപ്പകിട്ടാർന്ന അടിപൊളി ഇരിപ്പിടങ്ങൾ, പ്രൊജക്ടിന്റെ സഹായത്തോടെ ആധുനിക പഠനരീതി. അക്ഷരങ്ങളും നിറങ്ങളും കാടും മൃഗങ്ങളുമെല്ലാം കൺമുന്നിലെ സ്ക്രീനിൽ കണ്ട് പഠിക്കാനുള്ള അവസരം. ആരെയും ആകർഷിക്കുന്ന ഹൈടെക് അങ്കണവാടി ഒരുക്കിയിരിക്കുകയാണ് പൊന്നയൂർക്കുളം പഞ്ചായത്ത്. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ അങ്കണവാടിയാണ് ഇത്. ചമണൂർ കുന്നത്ത് വളപ്പിൽ ഉമ്മർ സൗജന്യമായി പഞ്ചായത്തിന് നൽകിയ 3 സെന്റ് സ്ഥലം ഉൾപ്പെടെ 6 സെന്റ് ഭൂമിയിലാണ് ശിശു സൗഹൃദ അങ്കണവാടി നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകം പ്ലാമേറ്റ് വിരിച്ച് ഇൻഡോർ കളിക്കളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സൗകര്യത്തോടെ ഡിജിറ്റൽ ടിവി, ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ്, വിശ്രമമുറി എന്നിവയും ചുമരുകളിൽ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ആർട്ട് വർക്കുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. കൂടാതെ മറ്റ് 4 അങ്കണവാടികളും ഉദ്ഘാടനത്തിനായി പൊന്നയൂർക്കുളത്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ സ്വർണവില. സംസ്ഥാനത്ത് വീണ്ടും സ്വർണവിലയിൽ വർധനവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് വർധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4,765 രൂപയും പവന് 38,120 രൂപയുമായി. ആരോഗ്യവകുപ്പിലെ ജില്ലാ ടി ബി കേന്ദ്രത്തിലെ ലാബിലേക്ക് ആവശ്യമായ കൺസ്യൂമബിൾസ് വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15 ജൂലൈ രാവിലെ 11 മണി. കൂടുതൽ വിവരങ്ങൾക്ക് 0487-242-8886 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. G4U ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് തൃശൂരിൽ മാത്രമല്ല, എറണാകുളം, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലും കൂടാതെ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക G4U ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമായിരുന്ന ചുവലൂർ കൃഷ്ണൻകുട്ടിയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മഹാപ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സാംസ്കാരിക കേരളം. സ്ഥിരം അപകടമേഖലയായ മുണ്ടൂരിൽ ഇന്നോവ കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. മുണ്ടൂർ സ്വദേശി പുത്തൂക്കര മെജോയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബഫർ സോൺ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തോമസ് ഉണ്ണിയാടൻ. സുപ്രീംകോടതി വിധി ചോദിച്ചു വാങ്ങിയവർ തന്നെ വിധിക്കെതിരെ രംഗത്ത് വരുന്നത് അപഹാസ്യമെന്നും ഉണ്ണിയാടൻ. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും, മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ അടക്കം 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U ന്യൂസ്.